ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. പ്ലാറ്റ അക്കാദമിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത് ഫ്രോയിഡിൻ്റെ മനോലൈംഗിക വികാസ ഘട്ടങ്ങളെ കുറിച്ചാണ്, അല്ലെങ്കിൽ ഫ്രോയിഡിൻ്റെ കാമോദ്ദീപക വികാസ പിന്നെ ഘട്ടങ്ങളെക്കുറിച്ച്, അല്ലെങ്കിൽ വളർച്ചാ ഘട്ടങ്ങളെക്കുറിച്ചാണ് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത്. ഓക്കെ, ഫ്രോയിഡ് പ്രധാനമായിട്ടും അഞ്ച് ഘട്ടങ്ങളായിട്ടാണ് ഇതിനെ അവതരിപ്പിച്ചിട്ടുള്ളത്. അതിൽ ഒന്നാമത്തേതാണ് വദനഘട്ടം. വദനഘട്ടം എന്ന് പറഞ്ഞാൽ ഓറൽ സ്റ്റേജ് അല്ലേ. അതായത് ഒരു കുട്ടിയുടെ ജനനം മുതൽ ആ കുട്ടിയുടെ 1.5 വയസ്സ് വരെയുള്ള കാലഘട്ടം, അല്ലെങ്കിൽ ജനനം മുതൽ 2 വയസ്സ് വരെയുള്ള കാലഘട്ടത്തെയാണ് എന്ത് വദനഘട്ടം എന്ന് പറയുന്നത്. ഓക്കെ, ഒരു കുട്ടി ജനിച്ച് ആ കുട്ടിയുടെ ജനനം മുതൽ പിന്നെന്താണ് 1.5 വയസ്സ് അല്ലെങ്കിൽ 2 വയസ്സ് വരെയുള്ള കാലഘട്ടത്തെയാണ് എന്ത് പറയുന്നത് വദനഘട്ടം എന്ന് പറയുന്നത്. ഓക്കെ, എന്താണ് ഈ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്, കുട്ടികൾ എന്ത് സാധനം കിട്ടിയാലും അത് കുട്ടിയുടെ വായിലേക്ക് കൊണ്ടുപോകുന്ന ഒരു പ്രകൃതമായിരിക്കും. അത് ഊമ്പി അതിൽ ആനന്ദം കണ്ടെത്തുന്ന ഒരു പ്രകൃതമാണ് കുട്ടികൾക്ക് അതിൽ ഉണ്ടാവുക. ഏതൊരു സാധനം കിട്ടിയാലും അത് ഉടനെ വായിലേക്ക് കൊണ്ടുപോകുന്ന പ്രകൃതമാണ് ഏത് ഘട്ടത്തിൽ വദനഘട്ടത്തിൽ ഉള്ളത്. അതിൽ നിന്ന് അത് നുകരുന്നതിലൂടെ അത് വായിലേക്ക് കൊണ്ട് ആ സാധനം നുകരുന്നതിലൂടെ ആനന്ദ പ്ലഷർ കുട്ടിക്ക് എന്ത് ചെയ്യുന്നുണ്ട് ലഭിക്കുന്നുണ്ട്. ഓക്കെ, ആ ഘട്ടമാണ് വദനഘട്ടം എന്ന് പറയുന്നത്. ദെൻ രണ്ടാമത്തതാണ് ഗുദഘട്ടം അല്ലെ. ഗുദഘട്ടം എന്ന് പറഞ്ഞാൽ എന്താണ്? ഗുദഘട്ടം എന്ന് പറയുന്നത് അനാൽ സ്റ്റേജ്. അനാൽ സ്റ്റേജ് എന്ന് പറഞ്ഞാല് അതായത് പിന്നെ ഈ ഘട്ടത്തിലാണ് മലമൂത്ര വിസർജനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പിന്നെ മാതാപിതാക്കൾ കുട്ടികളെ പരിശീലിപ്പിക്കുന്നത്. കുട്ടികളെ മലമൂത്ര വിസർജനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കുട്ടികളെ പരിശീലിപ്പിക്കുന്ന കാലഘട്ടം ഏതെന്ന് ചോദിച്ചാൽ അത് ഏതാണ്? ഈ ഗുദഘട്ടമാണെന്ന് ഓർക്കുക. ഓക്കെ, ദെൻ അടുത്തതാണ് ലിംഗഘട്ടം. ലിംഗഘട്ടം ഫാലിക് സ്റ്റേജ് അല്ലേ ലിംഗഘട്ടം എന്ന് പറയുന്നത്. അതായത് ശ്രദ്ധിക്കുക, എന്താണ് ഈ ലിംഗഘട്ടത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത പറയുന്നത്? അതായത് ആൺപെൺ വ്യത്യാസം തിരിച്ചറിയും അല്ലെ. ആൺപെൺ വ്യത്യാസം തിരിച്ചറിയുന്ന കാലഘട്ടമാണ് ലിംഗഘട്ടം എന്ന് പറയുന്നത്. ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ഒരു ചോദ്യം ചോദിച്ചത് ഈ ഭാഗത്തു നിന്നായിരുന്നു. അതായത് ഈഡിപ്പസ് കോംപ്ലക്സും ഇലക്ട്ര കോംപ്ലക്സും എന്നിവ പ്രകടമാക്കുന്ന കാലഘട്ടം ഏത്? ഈഡിപ്പസ് കോംപ്ലക്സും ഇലക്ട്ര കോംപ്ലക്സും എന്നിവ പ്രകടമാക്കുന്ന അല്ലെങ്കിൽ പ്രകടിപ്പിക്കുന്ന കാലഘട്ടമാണേത് ലിംഗഘട്ടം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഇവിടെ ചോദിച്ചത് ഇങ്ങനെയായിരുന്നു, കുട്ടികളിൽ പിന്നെ ഈഡിപ്പസ് കോംപ്ലക്സും അതുപോലെ തന്നെ ഇലക്ട്ര കോംപ്ലക്സും പ്രകടമാകുന്നത് ഫ്രോയിഡിന്റെ ഏത് ഘട്ടങ്ങളിലാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അത് ഏത് ഘട്ടമാണ്? ലിംഗഘട്ടത്തിലാണ്, ഫാലിക് സ്റ്റേജിലാണ്. എന്ത് ചെയ്യുക? ഓർത്ത് വെക്കുക. എന്താണ് പിന്നെ ഈ ഈഡിപ്പസ് കോംപ്ലക്സ് എന്ന് പറഞ്ഞാൽ? ഒരു ആൺകുട്ടിക്ക് അമ്മയോട് തോന്നുന്ന പിന്നെ ലൈംഗിക താല്പര്യം അല്ലെങ്കിൽ അമ്മയോടുള്ള പിന്നെ കൂടുതൽ പ്രണയത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഈഡിപ്പസ് കോംപ്ലക്സ് എന്ന് പറയുന്നത്. അതേസമയം പെൺകുട്ടികൾക്ക് അച്ഛനോട് തോന്നുന്ന ലൈംഗിക താല്പര്യം അല്ലെങ്കിൽ കൂടുതൽ സ്നേഹത്തെ നമ്മൾ എന്ത് പറയും? ഇലക്ട്രോ കോംപ്ലക്സും എന്നും പറയും. ഓക്കെ, ആൺകുട്ടികൾക്ക് തോന്നുന്നതിനെ ഈഡിപ്പസ് കോംപ്ലക്സ് എന്നും പെൺകുട്ടികൾക്ക് തോന്നുന്നതിനെ എന്ന് പറയാം? ഇലക്ട്ര കോംപ്ലക്സും എന്ന് പറയാം. ഓക്കെ, അപ്പോൾ പലപ്പോഴും ഇത് അങ്ങോട്ട് പലർക്കും മാറിപ്പോവും. ഇഡിയും അതുപോലെ ഇലക്ട്രയും. ഇഡി എന്ന് പറഞ്ഞാൽ, ഇഡി എന്ന് പറഞ്ഞാൽ എഡി എന്ന് ഓർത്താൽ മതി. എഡി എന്ന് പറഞ്ഞാൽ പൊതുവെ പിന്നെ പെണ്ണുങ്ങളെ വിളിക്കുന്നതാണ് എഡി എന്നുള്ളത്. അപ്പം അത് അമ്മയോടാണ് എന്ന് എന്ത് ചെയ്യുക? ഓർക്കുക. അമ്മയോട് സ്ത്രീയോട് എന്താണ് നേരെ ഓപ്പോസിറ്റ്? ആണിനാണ്. അതായത് ആൺകുട്ടിക്കാണ് അമ്മയോട് കേട്ടോ. അപ്പോൾ എഡി എന്ന് പറയുമ്പോൾ, ഇഡി എന്ന് പറയുമ്പോൾ അതിൽ നിങ്ങൾ മനസ്സിലാക്കും എഡി എന്നാണ് ഓർത്ത് കഴിഞ്ഞാൽ അത് അമ്മയോടുള്ള പിന്നെ ലൈംഗിക താല്പര്യമാണ് ഈഡിപ്പസ് കോംപ്ലക്സ് എന്ന് നിങ്ങൾക്ക് ഓർക്കാൻ സാധിക്കും. ഓക്കെ, ദെൻ അടുത്തതാണ് നിർലീനഘട്ടം. നിർലീനഘട്ടം ലാറ്റൻ സ്റ്റേജ് എന്ന് പറയും. എന്താണ് നിർലീനഘട്ടത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്? അതായത് സ്വലിംഗത്തിൽപ്പെട്ടവരുമായി കുട്ടിക്ക് പിന്നെ കുട്ടി കൂടുതൽ കളിക്കാൻ താല്പര്യമുണ്ടാകും അല്ലെ. സ്വന്തം പ്രായത്തിലുള്ള പിന്നെ അവരുടെ സ്വന്തം പിന്നെ ഒരേ പ്രായക്കാരുമായി അതുപോലെ തന്നെ സ്വന്തം ലിംഗത്തിൽപ്പെട്ടിട്ടുള്ള പിന്നെ ആളുകളുമായി പിന്നെ കുട്ടികളുമായി കളിക്കാനുള്ള താല്പര്യമാണ് ഇതിൽ പ്രകടമാക്കുന്നത് അല്ലേ. അതായത് പിന്നെ ഈ ഇറോജിനസ് സോണൊക്കെ താൽക്കാലികമായിട്ട് അപ്രത്യക്ഷമാകും. അതായത് പിന്നെ ഈ കുട്ടികളിൽ പിന്നെ നമ്മൾ പറഞ്ഞിട്ടുള്ള ആദ്യം പറഞ്ഞിട്ടുള്ള ഈ ഗുദഘട്ടത്തിൻ്റെ സർജനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പഠിപ്പിക്കൽ അതൊക്കെ ഇതിൽ നിന്ന് അപ്രത്യക്ഷമായിട്ട് അതൊക്കെ കുട്ടികൾ ഏകദേശം കുറച്ചൊക്കെ സ്വയം ചെയ്യുന്ന രീതിയിലേക്ക് എത്തുന്നൊരു ഘട്ടം കൂടിയാണ്. അതിന് പുറമെ എന്താണ് പിന്നെ കുട്ടികൾ കൗമാരത്തിന് മുമ്പുള്ള ഒരു കാലഘട്ടം കൂടിയാണ്. കൗമാരത്തിന് മുമ്പുള്ള ഒരു കാലഘട്ടം കൂടിയാണിത് ഈ നിർലീന ഘട്ടം എന്ന് പറയുന്നത്. ഓക്കെ, കൗമാരപ്രായം പിന്നെ ഇതിന് മുമ്പുള്ള ഒരു കാലഘട്ടം. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ഈ ലൈംഗികോത്തോജനം പിന്നെ ലൈംഗികപരമായിട്ടുള്ള ഉത്തോചനം പിന്നെ സുഷുപ്തിയിൽ നിൽക്കുന്ന വളരെ പിന്നെ മുന്തി നിൽക്കുന്ന ഒരു കാലഘട്ടം കൂടിയാണ് അത് നിർലീന കാലഘട്ടം എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ അടുത്തതാണ് ജനനേന്ദ്രിയ ഘട്ടം അല്ലെ. ജനനേന്ദ്രിയ ഘട്ടം എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ഘട്ടത്തിന്റെ പ്രത്യേകം എന്താണ്? അതായത് കൗമാരപ്രായം പിന്നിടുന്ന ഘട്ടമാണത് ജനനേന്ദ്രിയ ഘട്ടം എന്ന് പറയുന്നത്. കൗമാരപ്രായം പിന്നിടുമ്പോഴുള്ള ഘട്ടമാണത് ജനനേന്ദ്രിയ ഘട്ടം എന്ന് പറയുന്നത്. ഓക്കെ, അതായത്
പിന്നെ ശാരീരിക മാറ്റങ്ങൾ മൂലം എതിർലിംഗത്തോടുള്ള താല്പര്യം കുട്ടികൾക്ക് കൂടുതൽ പ്രകടമാകും അല്ലെ. ശാരീരിക പിന്നെ മാറ്റങ്ങൾ, അതായത് കുട്ടിയുടെ ശാരീരികമായിട്ടും ലൈംഗിക അവയവം എല്ലാ തരത്തിലും അവരുടെ ആന്തരിക അവയവങ്ങളൊക്കെ വളർച്ച സംഭവിക്കുകയും അവർക്ക് എന്ത് എതിർലിംഗത്തോടുള്ള പിന്നെ ആണിന് പെണ്ണിനോട് തോന്നുന്ന അത്തരത്തിലുള്ള താല്പര്യം അവരിൽ കൂടുതൽ വർദ്ധിക്കുന്ന ഒരു കാലഘട്ടമാണ് ഇത് ജനനേന്ദ്രിയ ഘട്ടം എന്ന് പറയുന്നത്. ഇങ്ങനെ 5 ഘട്ടങ്ങളായിട്ടാണ് പിന്നെ ആര് ഫ്രോയിഡ് ഇതിനെ തരംതിരിച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് വ്യക്തമായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇനി നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് കാൾ റോജേഴ്സിൻ്റെ ആത്മാവബോധ സിദ്ധാന്തത്തെക്കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്, അല്ലെങ്കിൽ ആത്മാവബോധ സിദ്ധാന്തത്തെക്കുറിച്ചാണ് നമ്മളിവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ആരാണ് ഈ ആശയത്തിൻ്റെ ഉപജ്ഞാതാവ്? കാൾ റോജേഴ്സ് ആണ് സെൽഫ് തിയറി അല്ലെങ്കിൽ ആത്മാവബോധ സിദ്ധാന്തം എന്നുള്ള ആശയം കൊണ്ടുവരുന്നത്. ഓക്കെ, അദ്ദേഹം പ്രധാനമായിട്ടും പിന്നെ വ്യക്തിത്വത്തെ മൂന്നായിട്ടാണ് അദ്ദേഹം തരംതിരിച്ചിട്ടുള്ളത്. ഒന്ന് ജൈവ വ്യവസ്ഥ, 2 ആത്മാവബോധം, 3 ആദർശാത്മകമായിട്ടുള്ള ആത്മാവബോധം. ഇങ്ങനെ 3 രീതിയിലാണ് അദ്ദേഹം വ്യക്തിത്വത്തെ തരംതിരിച്ചിട്ടുള്ളത്. 1 ജൈവ വ്യവസ്ഥ. എന്താണ് ജൈവ വ്യവസ്ഥ എന്ന് പറയുന്നത്? അതായത് ഒരു വ്യക്തിയുടെ പിന്നെ ബോധപൂർവവും അതുപോലെ തന്നെ അബോധപൂർവമായിട്ടുള്ള വ്യവഹാരങ്ങളുടെ ആകെത്തുക എന്ത് പറയും? ജൈവ വ്യവസ്ഥ എന്ന് പറയും. ഒരു വ്യക്തി അറിഞ്ഞുകൊണ്ട് ചെയ്തതും അറിയാതെ ചെയ്തതുമായിട്ടുള്ള അല്ലെങ്കിൽ അറിയാതെ ഉള്ളതുമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ വ്യവഹാരങ്ങളുടെ ആകെത്തുകയെ നമുക്കെന്ത് പറയാം? ജൈവ വ്യവസ്ഥ എന്ന് പറയാം. അതായത് കോൺഷ്യസ് മൈൻഡിൽ നിന്ന് വന്നതും അൺകോൺഷ്യസ് മൈൻഡിൽ നിന്നും ഒരു വ്യക്തിയിൽ ഉണ്ടായിട്ടുള്ള പിന്നെ വ്യവഹാരങ്ങളുടെ ആകെത്തുകയെ നമുക്കെന്ത് പറയാം? ജൈവ വ്യവസ്ഥ എന്ന് പറയാം. ഓക്കെ, 2 ആത്മാവബോധം അല്ലെ. ആത്മാവബോധം പറഞ്ഞാൽ എന്താണ്? ഒരു വ്യക്തിക്ക് തന്നെക്കുറിച്ച് സ്വയം ആവിഷ്കരിക്കാനുള്ള ഒരു കഴിവ്, അതായത് താൻ തന്നെക്കുറിച്ച് എന്താണോ സ്വയം ആവിഷ്കരിച്ച് വെച്ചിട്ടുള്ള ധാരണ, അതിനെയാണ് എന്ത് പറയുന്നത്? ആത്മാബോധം, സ്വയം ബോധം. താൻ എന്താണ്, തനിക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും, തൻ്റെ കഴിവുകൾ എന്തൊക്കെ എന്നതിനെക്കുറിച്ച് ഒരു വ്യക്തിക്ക് തന്നെക്കുറിച്ച് സ്വയം ഉള്ള ഒരു പിന്നെ വിചാരം, സ്വയം ഉള്ള ഒരു അറിവാണെന്ത് ആത്മാബോധം എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ 3 ആദർശാത്മകമായിട്ടുള്ള ആത്മാബോധം. എന്താണ് ആദർശാത്മകമായിട്ടുള്ള ആത്മാബോധം എന്ന് പറഞ്ഞാൽ? അതായത് താൻ ഒരു വ്യക്തി ഏത് രീതിയിലായിരിക്കണം അല്ലെങ്കിൽ ഏത് വഴിക്ക് തിരിയണം, അത്തരത്തിലുള്ള കാര്യങ്ങൾ പിന്നെ നിർണ്ണയിക്കുന്നതാണ് ആദർശാത്മകമായിട്ടുള്ള ആത്മബോധം എന്ന് പറയുന്നത്. താൻ ഏത് തരത്തിലായിരിക്കണമെന്ന് ഒരു വ്യക്തി ആഗ്രഹിക്കുന്നതാണ്. താൻ ഏത് വഴിയിലോട്ട് പോകണം, ഏത് ഫീൽഡിലേക്ക് പോകണം, എങ്ങനെ ജീവിക്കണം എന്നതിനെക്കുറിച്ചൊക്കെ ഒരു വ്യക്തി ആഗ്രഹിക്കുന്നതിന് നമ്മളെന്ത് പറയുന്നത്? ആദർശാത്മകമായിട്ടുള്ള ആത്മബോധം എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ ഇവിടെ ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യം ഇങ്ങനെ ഉണ്ടായിരുന്നു, എന്തായിരുന്നു? അഹവും അതുപോലെ തന്നെ ആദർശാത്മകമായ അഹവും ആദർശാത്മക അഹവും തമ്മിലുള്ള പൊരുത്തക്കേടുകളാണ് വ്യക്തിത്വത്തിലെ വൈകല്യങ്ങൾക്ക് കാരണമെന്ന് പറഞ്ഞതാരാണ്? അത് കാൾ റോജേഴ്സാണ്. അഹവും ആദർശാത്മക അഹവും തമ്മിലുള്ള പൊരുത്തക്കേടുകളാണ് വ്യക്തിത്വത്തിലെ വൈകല്യങ്ങൾക്ക് കാരണമെന്ന് പറഞ്ഞതാരാണ്? കാൾ റോജേഴ്സാണ് ഇത്തരത്തിലുള്ള ഒരു വചനം പറഞ്ഞിട്ടുള്ളത്. അതും എന്ത് ചെയ്യുക? കൂട്ടത്തിൽ നിങ്ങൾ ഓർത്ത് വെക്കുക. ഓക്കെ, ഇത്രയും 3 കാര്യങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഓക്കെ, ഇനി നമ്മൾ ഇവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത് മാസ്ലോയുടെ നീഡ് ഹയറാർക്കി തിയറിയാണ് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത്. ഒരു വ്യക്തിയുടെ അല്ലെങ്കിൽ ഒരു മനുഷ്യൻ്റെ പിന്നെ ആവശ്യങ്ങളെ മാസ്ലോ പട്ടികപ്പെടുത്തിയിട്ടുള്ളത് 5 ആവശ്യങ്ങളായിട്ടാണ് അതിനെ പട്ടികപ്പെടുത്തിയിട്ടുള്ളത്. ആ തിയറിയാണ് മാസ്ലോയുടെ അഭിപ്രേരണ ശ്രേണീകരണം അല്ലെങ്കിൽ ആത്മയാഥാർത്ഥ്യവൽക്കരണം ആണ് നമ്മൾ ഇന്നിവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത്. ഓക്കെ, വളരെ പ്രധാനപ്പെട്ടതാണ്, LP UP എക്സാമിന് പല തവണ ചോദിച്ചിട്ടുണ്ട്, അപ്പോൾ അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, അദ്ദേഹം പ്രധാനമായിട്ടും പിന്നെ ഒരു വ്യക്തികളുടെ ആവശ്യത്തെ 5 രീതിയിലാണ് അദ്ദേഹം തരംതിരിച്ചിട്ടുള്ളത്. അതിൽ 1, അതായത് ഏറ്റവും ഉയർന്ന തലമെന്ന് പറയുന്ന ആത്മ സാക്ഷാത്കാരം. ഏറ്റവും ഉയർന്ന തലമാണ് ആദ്യം ഞാൻ പറയുന്നത്, ആത്മ സാക്ഷാത്കാരം. അതായത് ഒരു വ്യക്തിക്ക് അവൻ്റെ ലൈഫിൽ മാക്സിമം എന്തൊക്കെ ആവാൻ സാധിക്കുമോ അത് എല്ലാം കഴിയുന്നതാണ് എന്ത് ആത്മസാക്ഷാത്കാരം എന്ന് പറയുന്നത്. ഓക്കെ, ഒരു വ്യക്തിക്ക് അവൻ്റെ ലൈഫിൽ എന്തെല്ലാം ആവാൻ സാധിക്കുമോ, എന്തൊക്കെ നേടിയെടുക്കാൻ സാധിക്കുമോ അത് എല്ലാം പൂർത്തീകരിക്കുന്ന ഒരു ഘട്ടത്തെ നമ്മളെന്ത് പറയുന്നത്? ആത്മസാക്ഷാത്കാരം എന്ന് പറയുന്നത്. ഓക്കെ, മാക്സിമം കപ്പാസിറ്റി ഓഫ് എ മെൻ എന്ന് നമുക്ക് പറയാം. ഓക്കെ, ദെൻ 2 പിന്നെന്താണ്? മാന്യത അല്ലെങ്കിൽ ആദരം അല്ലെ, മാന്യത അല്ലെങ്കിൽ എന്താണ് ആദരം എന്ന് പറയുന്നത്. അതായത് ഇതിൽ പ്രധാനമായിട്ടും ഒരു വ്യക്തി ആഗ്രഹിക്കുന്നത് ആ വ്യക്തിക്ക് ആദരവ് ലഭിക്കാൻ അതുപോലെ തന്നെ ബഹുമാനം ലഭിക്കാനും കൂടാതെ പിന്നെ അന്തസ്സ്, റെസ്പെക്റ്റ്, മറ്റുള്ളവരിൽ നിന്ന് ആദരവ് ലഭിക്കാനൊക്കെ ഒരു വ്യക്തി ആഗ്രഹിക്കുന്ന ഘട്ടമാണ് എസ്റ്റീം നീഡ്സ് എന്ന് പറയുന്നത്. അതാണ് ഒരു വ്യക്തിയുടെ ആഗ്രഹം. ഇവിടെ
ഇവിടെ എന്താണ് ഒരു വ്യക്തിയുടെ ആഗ്രഹം എന്ന് പറയുന്നത്? ആ വ്യക്തിക്ക് മറ്റുള്ളവരിൽ നിന്ന് ബഹുമാനവും ആദരവും ലഭിക്കാനുള്ള ഒരു വ്യക്തിയുടെ ആഗ്രഹം അല്ലെ, ഒരു അന്തസ്, സ്റ്റാറ്റസ് കിട്ടാൻ, അതുപോലെ ഡിഗ്നിറ്റി കിട്ടാൻ, സെൽഫ് റെസ്പെക്ട് കിട്ടാൻ, ഒരു പ്രസ്റ്റീജ് കിട്ടാൻ, ഇതിനൊക്കെ എന്താണ് ഒരു വ്യക്തി ആഗ്രഹിക്കുന്നത്? ഈ ഒരു ഘട്ടമാണ് ഏതെന്ന് പറയുന്നത്? മാന്യത അല്ലെങ്കിൽ ആദർ ഘട്ടം എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ മൂന്നാമത്തെ ഘട്ടം സ്നേഹം. മൂന്നാമത്തെ ഘട്ടം സ്നേഹം, അതായത് നമ്മൾ പറഞ്ഞു വരുന്നത് ഏറ്റവും വലുത്, പിന്നെ അതിൻ്റെ അടിയിലുള്ളത്, പിന്നെ അടി അതിൻ്റെ അടിയിൽ, അങ്ങനെ അങ്ങനെയാണ് വരുന്നത് കേട്ടോ. സ്നേഹം എന്ന് പറയുന്നത് എന്താണ്? സ്നേഹം എന്ന് പറഞ്ഞ ഉദ്ദേശം എന്താണ്? അതായത് ഈ വ്യക്തിക്ക് എന്ത് പിന്നെ സ്നേഹം ലഭിക്കാനുള്ള അവകാശം തൻ്റെ ഫ്രണ്ട്സിൽ നിന്നോ തൻ്റെ ഫാമിലിയിൽ നിന്നോ അതുപോലെ തന്നെ തൻ്റെ കുടുംബത്തിൽ നിന്ന് തൻ്റെ സുഹൃത്തുക്കളിൽ നിന്നൊക്കെ അദ്ദേഹത്തിന് എന്തിനുള്ള ആഗ്രഹം? സ്നേഹം ലഭിക്കാനുള്ള അദ്ദേഹത്തിനുള്ള ആഗ്രഹം, അല്ലെങ്കിൽ പിന്നെ മറ്റുള്ളവർ അദ്ദേഹത്തെ സ്നേഹിക്കപ്പെടണം, മറ്റുള്ളവർ അദ്ദേഹത്തെ സ്നേഹിക്കണം അല്ലേ, മറ്റുള്ളവർ തൻ്റെ സ്വന്തമാണെന്ന് എന്ത് ചെയ്യുക, തോന്നുക. ഇങ്ങനെ സ്നേഹം ലഭിക്കാനുള്ള ഒരു ഘട്ടമാണെന്ത്? പിന്നെ സ്നേഹം അല്ലെങ്കിൽ സോഷ്യൽ നീഡ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ അടുത്തതാണ് നാലാമത്തെ ഘട്ടമാണ് സുരക്ഷിതത്വം. എന്താണ് സുരക്ഷിതത്വം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്? അതായത് ഒരു വ്യക്തിക്ക് പിന്നെ ഫിസിക്കൽ ആമിൽ നിന്ന്, അതായത് ഫിസിക്കൽ ആവുന്ന ഉദ്ദേശം എന്താണ്, തൻ്റെ ശരീരത്തെ എല്ലാ ആക്രമണങ്ങളിൽ നിന്നും പിന്നെ രക്ഷിക്കാനുള്ള താല്പര്യം, എല്ലാ വികാരങ്ങളിൽ നിന്നൊക്കെ സംരക്ഷിക്കാനുള്ള താല്പര്യം, കൂടാതെ എന്താണ് തൻ്റെ ജോലിക്കുള്ള സുരക്ഷിതത്വം. തൻ്റെ ജോലി പെട്ടെന്ന് ഒരു വ്യക്തിയെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടാൻ പാടില്ല, അപ്പോൾ തൻ്റെ ജോലിക്കുള്ള സുരക്ഷിതത്വം, അതുപോലെ തന്നെ തൻ്റെ സമ്പത്തിനുള്ള സുരക്ഷിതത്വം, തൻ്റെ ആരോഗ്യത്തിനുള്ള സുരക്ഷിതത്വം, അതുപോലെ തന്നെ വിഭവങ്ങൾക്ക്, തൻ്റെ ജോലിക്ക്, തൻ്റെ കുടുംബങ്ങൾക്ക്, തൻ്റെ ശരീരത്തിന്, ഇങ്ങനെ തുടങ്ങിയ ഒരു വ്യക്തിയുടെ എല്ലാത്തിനുമുള്ള സംരക്ഷണമാണ് അല്ലെങ്കിൽ സുരക്ഷിതമാണ് അവിടെ പ്രധാനമായിട്ടും അർത്ഥമാക്കുന്നത്. ഓക്കെ, ദെൻ പിന്നെന്താണ്, അതുപോലെ തന്നെ അടുത്തതാണ് ശാരീരികം. ശാരീരികം എന്ന് പറഞ്ഞാൽ ഏറ്റവും അവസാനത്തെ ഘട്ടമാണ് ശാരീരികം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം അതായത് അപ്പം എങ്ങനെയാണ് നമ്മൾ ഇത് തരംതിരിക്കേണ്ടത്? അതായത് ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താണ്, ഒരു വ്യക്തിയുടെ ബേസിക് നീഡ്സാണ്, ഒരു വ്യക്തിയുടെ പിന്നെ അടിസ്ഥാന ആവശ്യങ്ങളാണ് ശാരീരിക ആവശ്യങ്ങൾ എന്ന് പറയുന്നത്. പ്രധാനമായിട്ടും അതിലാണെങ്കിൽ ഫുഡ്, അതുപോലെ തന്നെ വസ്ത്രം, പാർപ്പിടം, ഉറക്കം, സെക്സ്, ഇതൊക്കെയാണ് പ്രധാനമായിട്ടും. ഇതൊക്കെയാണ് വസ്ത്രം, അതുപോലെ തന്നെ ഫുഡ്, അതുപോലെ തന്നെ അവൻ്റെ പാർപ്പിടങ്ങൾ, അതുപോലെ തന്നെ അവൻ്റെ ഉറക്കം, അവൻ്റെ സെക്സ്, ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് അത് ശാരീരികം എന്ന് പറയുന്നത്. ഇത് ഒരു വ്യക്തിയുടെ ബേസിക് നീഡ്സാണ്. അപ്പോൾ ഒരു വ്യക്തിക്ക് ആദ്യം കിട്ടേണ്ട നീഡാണത് ശാരീരികം, പിന്നെ എന്ത് കിട്ടണം, സുരക്ഷിതത്വം കിട്ടണം, പിന്നെ സ്നേഹം കിട്ടണം, പിന്നെ മാന്യത, പിന്നെ ആത്മസാക്ഷാത്കാരം. അപ്പോൾ ഒന്നാമത്തെ പിന്നെ ഒരു വ്യക്തിയുടെ ഒന്നാമത്തെ ആഗ്രഹം അല്ലെങ്കിൽ ഒന്നാമത്തെ ആവശ്യം ഏതെന്ന് ചോദിച്ചാൽ അത് ഏതാണ്, ശാരീരികപരമായിട്ടുള്ള ആവശ്യമാണ്. അതിനുശേഷം സുരക്ഷിതത്വം, ദെൻ പിന്നെന്താണ് സ്നേഹം, പിന്നെ മാന്യത, പിന്നെ ആത്മസാക്ഷാത്കാരം. അതിൽ സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ്സാണ് ഏറ്റവും മുകളിൽ, ഒരു വ്യക്തിയുടെ ഏറ്റവും ഉയർന്നു നിൽക്കുന്ന പിന്നെ ആഗ്രഹം, ആവശ്യം ഏതെന്ന് ചോദിച്ചാൽ അത് ഏതാണ്, ആത്മസാക്ഷാത്കാരമാണെന്ന് എന്ന് ഓർത്തു വെക്കുക. അപ്പോൾ അത് പല തവണ ചോദിച്ചിട്ടുണ്ട് LPUP എക്സാമിന് തന്നെ, അതുപോലെ കാറ്റ് പോലത്തുള്ള എക്സാമിന് ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ ഇങ്ങനെ ചോദിക്കാൻ ചിലപ്പോൾ എന്താണ് ഈ മാന്യതക്കും അതുപോലെ തന്നെ സുരക്ഷിതത്വത്തിനും ഇടയിൽ കാണപ്പെടുന്ന പിന്നെ മാസ്ലോയുടെ പിന്നെ ആവശ്യം ഏതെന്ന് അങ്ങനെയും ചോദിക്കാറുണ്ട്. അപ്പം അതും എന്ത് ചെയ്യുക, ജസ്റ്റ് ആ ഓർഡർ ഓർത്തു വെക്കുക. അപ്പം ആദ്യം ആത്മസാക്ഷാത്കാരം, അത് ഏറ്റവും മുകളിലുള്ളതാണ്. മാന്യത അതിനുശേഷം, സ്നേഹം അതിനുശേഷം, സുരക്ഷിതത്വം, ശാരീരികം. അപ്പം ഏറ്റവും ആദ്യത്തെ ബേസിക് നീഡ് എന്ന് ചോദിച്ചാൽ അത് ഏതാണ്, ശാരീരിക ആവശ്യങ്ങളാണ്. ഓക്കെ, ദെൻ പിന്നെ സുരക്ഷിതത്വം, പിന്നെ സ്നേഹം, പിന്നെ മാന്യത, പിന്നെ ആത്മസാക്ഷാത്കാരം. ഓക്കെ, അപ്പോൾ ഇത്രയും മൂന്ന് തീരകളാണ് നമ്മളിന്ന് ചർച്ച ചെയ്തത്. ഇനി ബാക്കി ദിവസം മറ്റൊരു ക്ലാസ്സുമായി നമുക്ക് കാണാം. ഓക്കെ, താങ്ക് യു.